സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളറിയാൻ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ പ്രഗില വി എം, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വിഭാഗം പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. നാം ഓരോരുത്തർ ഓരോ തരത്തിൽ വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതും പ്രതികരിക്കുന്നതും അവരുടെ വ്യക്തിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചെറിയ സമ്മർദ്ദങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള പ്രതികരണം കാണിക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ വ്യക്തിത്വ വൈകല്യത്തിന്റെ ഭാഗമാവാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിക്കുന്നവരിൽ 75% സ്ത്രീകളാണ് എന്നുള്ള ഗവേഷണ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വർഷം തോറും 1 മില്യൺ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു എന്നതും ഒരു വസ്തുതയാണ്. ഇനി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാൽ, ഒരു വികാരങ്ങളും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സങ്കടം വന്നാൽ പരസ്യമായി പൊട്ടിക്കരയുക, ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയോ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയോ ചെയ്യുക, ദേഷ്യം വന്നാൽ സാധനങ്ങൾ എറിഞ്ഞ് നശിപ്പിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ അനിയന്ത്രിതമായ ദേഷ്യം പ്രകടിപ്പിക്കുക, ഇവരുടെ വികാര പ്രകടനങ്ങൾ പലപ്പോഴും തീവ്രമായിരിക്കും. ഇഷ്ടമാണെങ്കിൽ അങ്ങേയറ്റം ഇഷ്ടവും വെറുപ്പാണെങ്കിൽ അങ്ങേയറ്റം വെറുപ്പും കാണിക്കും. ഈ വൈകാരിക പ്രതികരണങ്ങൾ സാധാരണ മണിക്കൂറുകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ, വളരെ അപൂർവമായി കുറച്ച് ദിവസങ്ങളിലേക്കും നീണ്ടേക്കാം. രണ്ടാമതായി പറയുകയാണെങ്കിൽ, ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്ന പേടി, അല്ലെങ്കിൽ ഫിയർ ഓഫ് അബാൻഡൻമെന്റ് എന്ന് പറയുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് വ്യക്തിബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിവുള്ള ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കി മനോഹരമായി സംസാരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചെടുക്കും. പലപ്പോഴും പ്രണയങ്ങളിലേക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്കും ഇവ എത്താറുമുണ്ട്. എന്നാൽ എല്ലാ കുടുംബ സൗഹൃദ പ്രണയ ബന്ധങ്ങളിലൊക്കെയും ഇവരെ അലട്ടുന്ന പ്രധാന ബുദ്ധിമുട്ട് ഈ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്ന പേടിയാണ്. ഈ പേടി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവർ മിക്കവാറും വ്യാപൃതരായിരിക്കും. ഞാൻ മോശമായതുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ ഒഴിവാക്കുന്നത് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഉടലെടുക്കുന്നത്. മൂന്നാമതായി പറയുകയാണെങ്കിൽ, എടുത്തു ചാടുന്ന അല്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ. അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുക, അച്ചടക്കമില്ലാത്ത ഒട്ടും സേഫ് അല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ, മദ്യം മയക്കുമരുന്ന് പോലുള്ളവയുടെ ഉപയോഗം, നിയമങ്ങൾ തെറ്റിക്കുക, സ്വയം പരിക്കേൽപ്പിക്കുക തുടങ്ങിയ അപകട സാധ്യത ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രധാന ലക്ഷണം. പലപ്പോഴും ഈ പ്രവൃത്തികൾക്ക് ശേഷം അവർക്ക് കുറ്റബോധം തോന്നുകയും ചെയ്യും. നാലാമതായി, അസ്ഥിരമായ അല്ലെങ്കിൽ തീവ്രമായ ഒരുപാട് ബന്ധങ്ങൾ, അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തീവ്രമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുകയും വളരെയധികം സ്നേഹവും അടുപ്പവും കാണിക്കുകയും അടുപ്പം തോന്നുന്നവരെ കുറിച്ച് അതിയായ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇവർ, എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവരെ വിലയില്ലാത്ത രീതിയിലോ സ്നേഹിക്കാൻ കൊള്ളില്ലാത്ത ആളോ ആയി തോന്നുകയും ബന്ധത്തിൽ താല്പര്യം കുറയുകയും ചെയ്യും. വേണ്ട അളവിൽ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്ന ചിന്തയും ഇവർക്കുണ്ടാവാം. ഒരിക്കൽ സ്നേഹത്തിൽ അങ്ങേയറ്റം തീവ്രത കാണിക്കുന്ന ഇവർ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടും അങ്ങേയറ്റം വെറുപ്പ് കാണിക്കുകയും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരാം. മറ്റൊരു പ്രധാന ലക്ഷണം എന്തെന്നാൽ, വ്യക്തമായ ലക്ഷ്യബോധമില്ലായ്മയും ശൂന്യതയുമാണ്. എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ശൈലി. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. ജീവിതത്തിൽ വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും.
തുടർച്ചയായ ഒരു ശൂന്യത ഈ കൂട്ടരെ വല്ലാതെ അലട്ടും. ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രോണിക് ഫീലിംഗ്സ് ഓഫ് എംപ്റ്റിനെസ് എന്ന് അതിനെ വിശേഷിപ്പിക്കാം. മറ്റൊരു ലക്ഷണം എന്തെന്നാൽ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് കാഴ്ചപ്പാടിൽ സ്ഥിരത ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പയർമെന്റ് ഇൻ ഐഡന്റിറ്റി എന്ന് പറയുന്നൊരവസ്ഥ. അതായത് വ്യക്തിബന്ധങ്ങളിലെ അസ്ഥിരത പോലെ സ്വത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ ഒരു അസ്ഥിരത കാണാൻ സാധിക്കും. ചിലപ്പോൾ വിജയിച്ച ഒരു വ്യക്തിയായി സ്വയം തോന്നുകയും അഭിമാനം കൊള്ളുകയും എന്നാൽ വളരെ അടുത്ത് അങ്ങേയറ്റം പരാജയപ്പെട്ട വ്യക്തിയായി തോന്നുകയും സ്വയം മതിപ്പില്ലാതിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സ്വന്തം റോൾ എന്താണെന്നുള്ള സംശയം അവരെ മിക്കവാറും സമയങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന ലക്ഷണം എന്തെന്നാൽ ആത്മഹത്യാ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി എന്നുള്ളതാണ്. ഈ കൂട്ടർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരികയോ വളരെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ ആത്മഹത്യാ പ്രവണത ആയിരിക്കും അതിന്റെ മിക്കവാറുമുള്ള പ്രതികരണം. മരിക്കണമെന്ന താല്പര്യം ഇവർക്ക് കൃത്യമായി ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ആത്മഹത്യാ ചേഷ്ടകൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ജസ്റ്റേഴ്സ് കാണിക്കുക, ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നീ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ വളരെ അധികം കണ്ടുകൊണ്ടിരിക്കും. ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാന കാരണങ്ങൾ, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രധാന കാരണങ്ങൾ എന്തെന്നാൽ കുട്ടിക്കാലത്തുള്ള ലൈംഗിക പീഡനങ്ങൾ, ചൂഷണങ്ങൾ തുടങ്ങിയ മോശം അനുഭവങ്ങൾ ഉണ്ടായവർക്കോ ചെറുപ്പത്തിൽ ആവശ്യത്തിനുള്ള സ്നേഹമോ കരുതലോ കിട്ടാതിരുന്നവരിലും ഈ വ്യക്തിത്വ വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പാരമ്പര്യമായി ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രധാനമായും രണ്ട് കാരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ മനഃശാസ്ത്രജ്ഞന്റെയോ അതോ മനോരോഗ വിദഗ്ധന്റെയോ മുന്നിലെത്തുന്നത്. പ്രധാനമായും വിവാഹമോചന കേസുകളുടെ പശ്ചാത്തലത്തിൽ കോടതി ഉത്തരവ് പ്രകാരമായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണികൾ കൊണ്ട് വരുന്നവരുമായിരിക്കാം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ചികിത്സാ രീതികളെ കുറിച്ച് പറയാം. അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചാവും ഇതിന്റെ ചികിത്സാ രീതി. സാധാരണയായി പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് മരുന്നുകൾ നൽകാറില്ല. എന്നിരുന്നാലും മനോനിലയിൽ ആ ഒരു സ്ഥിരത കൈവരിക്കുന്നതിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആന്റി ഡിപ്രസൻസ് നൽകാറുണ്ട്. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പിയാണ് നിലവിൽ ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായൊരു സൈക്കോതെറപ്പി മെത്തേഡ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. മറ്റ് സൈക്കോതെറാപ്പികൾ, സൈക്കോഡൈനാമിക് സൈക്കോതെറപ്പി, മെന്റലൈസേഷൻ ബേസ്ഡ് സൈക്കോതെറപ്പി, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പി, ഫാമിലി തെറപ്പി തുടങ്ങിയ മനഃശാസ്ത്രത്തിലെ പൊതുവായ ചികിത്സാ രീതികളും ഉപയോഗപ്പെടുത്താറുണ്ട്. ഇനി ബോർഡർലൈൻ പേഴ്സണാലിറ്റിയുള്ളവരുടെ ബന്ധുക്കളുടെയും സ്നേഹിക്കുന്നവരുടെയും അറിവിലേക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. പലപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുകയും ദേഷ്യവും വെറുപ്പും തോന്നുകയും ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോവാൻ നിൽക്കുന്ന ഇവരോട് ഒരുമിച്ച് ജീവിക്കുക എന്നത് മുട്ടത്തോടിന്റെ മുകളിൽ കൂടെ പൊട്ടാതെ നടക്കാൻ എത്രത്തോളം സൂക്ഷ്മത പാലിക്കണമോ അത്രയും ശ്രമകരമായ കാര്യമാണ്. അത്രയും സൂക്ഷ്മതയോടുകൂടെ ഇവരെ കൈകാര്യം ചെയ്യേണ്ടി വരികയും ചെയ്യും. പലപ്പോഴും ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വെറുപ്പാണ് പ്രകടമാവുക. നമ്മളെ അവർക്ക് ആവശ്യമില്ല, വിട്ടുപോവാൻ ആഗ്രഹിക്കുന്നു എന്നതാവും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ അവരുടെ ലക്ഷണങ്ങളിൽ പ്രധാനമായ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്ന പേടി കൂടുതൽ മൂർച്ഛിക്കും. പലപ്പോഴും അവർ പ്രകടിപ്പിക്കുന്ന വെറുപ്പ്, ഇഷ്ടമില്ലായ്മ തുടങ്ങിയവ അവരുടെ അസ്ഥിരമായ വൈകാരിക പ്രകടനത്തിന്റെയോ അല്ലെങ്കിൽ സെൽഫ് ഐഡന്റിറ്റിയുടെ മോശമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായോ ആണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ ഈ അവസ്ഥ മാറുകയും നമ്മളോട് ഇഷ്ടം കാണിക്കുന്ന രീതികളിൽ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളിൽ അവർ വീണ്ടും കാണിച്ചു തുടങ്ങുകയും ചെയ്യും. അതുവരെയും ചിലപ്പോൾ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. വളരെയധികം വിഷമവും ദേഷ്യവും ഉളവാക്കുന്ന വാക്കുകളും പെരുമാറ്റങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പോലും തിരിച്ചു വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുക, അവരുടെ ഉള്ളിൽ അവർ സ്വത്വത്തോട് അല്ലെങ്കിൽ സെൽഫ് എന്നുള്ള ആ ഒരു ആസ്പെക്ടിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും യോഗ്യതയും അനുഭവ സമ്പത്തും ഉള്ള നല്ല മനഃശാസ്ത്രജ്ഞരെ അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധരെ കണ്ട് ചികിത്സ നേടേണ്ടത് ഈ ഒരു അസുഖത്തിന്റെ മാനേജ്മെന്റിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആളെന്ന നിലയിൽ അവരോട് തങ്ങളുടെ പെരുമാറ്റം, അതായത് നമ്മൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ അടുത്ത ആളുകൾ, നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നും ഇത്തരത്തിലുള്ള എക്സ്പേർട്സിന്റെ അടുത്തു നിന്ന് കൃത്യമായ അഡ്വൈസ് സജഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നേടേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ബോർഡർലൈൻ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിഷയവുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.